हाय फ्रेंड्स എല്ലാവർക്കും ജെവി കിച്ചന്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ ഇതുവരെയുള്ള വീഡിയോസ് എല്ലാം തമിഴിലാണ് ഞാൻ ഇട്ടുകൊണ്ടിരുന്നത് ഇന്നത്തെ വീഡിയോ ഞാൻ മലയാളത്തിലാണ് ഇടാൻ പോകുന്നത് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ കീമ കറിയില്ല ഇത് നോർത്ത് ഇന്ത്യൻ ഡിഷാണ് ഇതിപ്പോൾ എങ്ങനെ ഉണ്ടാക്കാമെന്ന് വീഡിയോൻ്റെ അകത്ത് പോയി നമുക്ക് നോക്കാം ഇതിന് കാൽ കിലോ ബോൺലെസ് ചിക്കൻ മിക്സിയിലിട്ട് അരച്ചെടുക്കണം പിന്നെ പാവയ്ക്കേൻ്റെ കയ്പ് മാറാൻ പുറകിലുള്ള ആ മുള്ളുകൾ നിങ്ങൾ റിമൂവ് ചെയ്യണം പിന്നെ അതിൻ്റെ നടുവിലൂടെ ഇങ്ങനെ കീറി അതിൻ്റെ കുരു മൊത്തവും കളയണം അതിൽ ഇച്ചിരി ഉപ്പും ലെമണും പിഴിഞ്ഞ് വയ്ക്കണം ഇനി നമ്മൾ ചിക്കൻ കീമ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അതിന് ഒരു ഫ്രൈ പാൻ എടുത്ത് അതിൽ ഇച്ചിരി ഓയിൽ ഒഴിച്ച് ഒരു ഓണിയൻ വളരെ ചെറുതായി കട്ട് ചെയ്തിടണം അതിൻ്റെ കൂടെ 5 പച്ചമുളക് 2 തക്കാളി ഇതിനെയും ചെറുത് ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് അതിലിടണം അതിൻ്റെ കൂടെ നമ്മൾ അരച്ച് വെച്ച ആ ചിക്കനായിട്ട് മിക്സ് ചെയ്യണം അതിൽ നമ്മൾ 1/2 കപ്പ് വെള്ളം ഒഴിക്കണം ഒഴിച്ച് അതിൻ്റെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് പിന്നെ 1 സ്പൂൺ ചില്ലി പൗഡർ 1 സ്പൂൺ ചിക്കൻ മസാല 1 സ്പൂൺ മല്ലിപ്പൊടി 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇത് ഇത്രയും ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം മിക്സ് ചെയ്ത് ഇത് ഇത്രയും നല്ല ഡ്രൈ ആകുമ്പോൾ ഇച്ചിരി കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കണം ഈ വെള്ളത്തിൽ നിന്ന് ചിക്കൻ നന്നായിട്ട് ബോയിലാവും ബോയിലായി പിന്നെ ഡ്രൈ ആവുമ്പോൾ നമുക്ക് അതിൽ ഈ മല്ലിയിലൊക്കെ ഇങ്ങനെ പിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മുടെ ചിക്കൻ കീമ റെഡി ഇപ്പോൾ നമ്മൾ ആൾറെഡി ഈ ലെമൺ ഇട്ട് വെച്ച പാവയ്ക്കേനെ നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം അതിനകത്ത് ഈ ചിക്കൻ കീമേനെ ഫിൽ ചെയ്യണം അത് പുറത്ത് വരാതിരിക്കാനായിട്ട് ഒരു ത്രെഡ് വെച്ച് ഇങ്ങനെ ചുറ്റിക്കെട്ടണം അതുപോലെ എല്ലാത്തിലും ചെയ്യണം അതിന് നമുക്കിനി ഫ്രൈ ചെയ്തെടുക്കാം അതിന് ഒരു ഫ്രൈ പാൻ എടുത്ത് അതിലിച്ചിരി ഓയിൽ ഒഴിച്ചിട്ട് അതിൽ ഈ ഫിൽ ചെയ്ത ഈ പാവക്കേനെ ഇട്ട് കൊടുക്കണം അത് കുറച്ചിങ്ങനെ വന്ന ഉടനെ ഇങ്ങനെ മറിച്ച് മറിച്ച് ഇട്ട് കൊടുക്കണം ഇപ്പോൾ ഈ പാവക്ക നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് ഇതിനെ നമുക്ക് എടുക്കാം പിന്നെ ഇതിൻ്റെ മുകളിലുള്ള ആ ത്രെഡിനെ ഇങ്ങനെ ഊരണം ഇപ്പോൾ ഞാൻ ഇതിനെ കട്ട് ചെയ്യാൻ പോകുന്നു നല്ല കളർഫുൾ ടേസ്റ്റി ഫുഡ് റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇതിൻ്റെ മുള്ളുകൾ വേസ്റ്റ് ആകാതിരിക്കാൻ അതിൻ്റെ കൂടെ ഞാൻ ഒരു പാവക്കയും ചേർത്ത് കുറച്ച് വലിയ മുളകും ചേർത്ത് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മളുടെ ചിക്കൻ കീമ കറിയില റെഡിയായി ഇതിനെ നമുക്ക് റൈസിൻ്റെ കൂടെ സൈഡ് ഡിഷ് ആയിട്ട് എടുക്കാം ഓക്കെ താങ്ക് യു ബൈ ബൈ